തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി മാഹിയുടെ അതിർത്തികൾ കൊട്ടിയടക്കുകയാണ്. ഇനി മാഹിയിൽ നിന്ന് എണ്ണ വാങ്ങിക്കാം, മാഹിയിൽ നിന്ന് മദ്യം ചുളുവിലേക്ക് കൊണ്ടുവരാം എന്ന് കരുതി ആരും അങ്ങോട്ടേക്ക് പോകണ്ട. മാഹി കനത്ത സുരക്ഷാ സംവിധാനങ്ങളിലേക്ക് മാറുകയാണ്. ശരിക്കും പറഞ്ഞാൽ മാഹി എന്ന് പറയുന്ന ഈ പ്രദേശം നമ്മൾ വളരെയധികം കാര്യങ്ങൾക്ക്, പ്രത്യേകിച്ച് പെട്രോളിന് വേണ്ടി പല ഭാഗത്തുനിന്നും, കേരളത്തിന്റെ പല ഭാഗത്തുനിന്നുമുള്ള ആൾക്കാർ മാഹിയുടെ സമീപത്തിൽ കിടക്കുന്ന പ്രദേശങ്ങളിലെ ആൾക്കാരൊക്കെ മാഹിയെ പലപ്പോഴും ഡിപ്പെൻഡ് ചെയ്യാറുള്ളതാണ്. എന്തായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി മാഹിയിലെ സുരക്ഷാ സംവിധാനങ്ങൾ ശക്തമാക്കുകയാണ്. മാഹിയുടെ അതിർത്തിയിൽ വളരെയധികം സുരക്ഷ ശക്തമാക്കുകയാണ്. പരിശോധനകളില്ലാതെ പലരെയും മാഹിയുടെ അതിർത്തി കടത്തി വിടുകയില്ല എന്ന വാർത്തകളാണ് പുറത്തുവരുന്നത്. അതുകൊണ്ട് തന്നെ ചുളുവിലേക്ക് ഇനി പെട്രോളും അതുപോലെ തന്നെ മദ്യവും ഒക്കെ കരസ്ഥമാക്കാമെന്ന് കരുതി ആരും മാഹിയിലേക്ക് പോകണ്ട. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പുതുച്ചേരി സംസ്ഥാനത്തിന്റെ ഭാഗമായ മാഹിയിലെ അതിർത്തി പ്രദേശങ്ങളിൽ താത്കാലിക ചെക്ക് പോസ്റ്റുകളാണ് ഇപ്പോൾ ഇതിനെ തുടർന്ന് സ്ഥാപിച്ചിരിക്കുന്നത്. പന്തക്കൽ പ്രദേശത്തെ അതിർത്തിയായ മാക്കുനിയിലും കോപ്പാലത്തും ഓരോ ചെക്ക് പോസ്റ്റുകൾ നിലവിൽ വന്നിരിക്കുന്നു. പൂഴിത്തലയിലും മാഹി പാലത്തും ചൊക്ലി ഗ്രാമത്തിലുമാണ് മറ്റ് ചെക്ക് പോസ്റ്റുകൾ. ഇവിടങ്ങളിൽ വാഹന പരിശോധന കർശനമാക്കിയിട്ടുണ്ടാവും. വാഹനങ്ങൾ വഴിയുള്ള അനധികൃത കടത്തുകളും ഇടപാടുകളും വളരെ സൂക്ഷ്മമായി പരിശോധിക്കുന്നുണ്ട്. ഓരോ ചെക്ക് പോസ്റ്റിലും ഒരു പോലീസുകാരനടക്കം മൂന്ന് ഉദ്യോഗസ്ഥരാണ് ഉള്ളത്. മൂന്ന് ഷിഫ്റ്റുകളായാണ് ഇതിൽ സർക്കാർ ജീവനക്കാർ ജോലി ചെയ്യുക. തെരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ 24 മണിക്കൂറും ഈ ചെക്ക് പോസ്റ്റുകൾ വളരെ കാര്യക്ഷമമായി പ്രവർത്തിക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. പ്രദേശത്ത് 24 മണിക്കൂറും ചുറ്റിക്കറങ്ങുന്ന ഫ്ളയിംഗ് സ്ക്വാഡും പ്രവർത്തിക്കുന്നുണ്ട്. മേഖലയിൽ മാഹി പോലീസ് സൂപ്രണ്ട് ശരവണന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം റൂട്ട് മാർച്ച് നടത്തിയിരുന്നു. സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സിന്റെ ഒരു ബറ്റാലിയൻ കഴിഞ്ഞ ദിവസം മാഹിയിൽ എത്തിയിട്ടുണ്ട്. മാഹി അതിർത്തിയായ റെയിൽവേ സ്റ്റേഷൻ റോഡിലും അഴിയൂരും കേരള പോലീസിന്റെ പരിശോധനയും നടക്കുന്നുണ്ട്. ചുരുക്കം പറഞ്ഞാൽ മാഹിയുടെ അതിർത്തികൾ കൊട്ടിയടക്കപ്പെടുക തന്നെയാണ്. വളരെ സുരക്ഷയായി അതിർത്തി പ്രദേശങ്ങൾ ഇരിക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ മാഹിയിലേക്ക് അല്ലെങ്കിൽ മാഹിയിൽ നിന്നും കടത്തുകളൊന്നും ഉണ്ടാകരുത് എന്നുള്ളതുകൊണ്ട് തന്നെയാണ് ഇത്രയും ശക്തമായ രീതിയിൽ ചെക്ക് പോസ്റ്റുകൾ ഇവിടെ സ്ഥാപിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനി ഇലക്ഷൻ കഴിയുന്നതുവരെ ഈ രണ്ട് പ്രദേശങ്ങൾ, മാഹിയുടെ അതിർത്തിയിൽ കിടക്കുന്ന പ്രദേശങ്ങളിലേക്ക് മദ്യവും അതുപോലെ തന്നെ ചുളിവിലേക്ക് പെട്രോളും വാങ്ങുക എന്നുള്ള കാര്യങ്ങളൊന്നും നടപ്പാകില്ല എന്ന് തന്നെയാണ് ഉറപ്പാക്കുന്നത്. മാഹി എപ്പോഴും പല കാര്യങ്ങൾ കൊണ്ടും എപ്പോഴും ശ്രദ്ധ ആകർഷിക്കുന്ന ഒരു പ്രദേശമാണ്. ഏറ്റവും പ്രധാനമായിട്ട് തന്നെ അവിടെ വില കുറഞ്ഞ് ലഭിക്കുന്ന പെട്രോളും അതുപോലെ തന്നെ മദ്യവും, ഈ രണ്ട് കാര്യം കൊണ്ട് തന്നെ മാഹി പലപ്പോഴും ജനങ്ങളുടെ ശ്രദ്ധ ആകർഷിക്കുന്ന ഇടമാണ്. അതുകൊണ്ട് തന്നെ ഈ തിരഞ്ഞെടുപ്പ് കാലത്ത് ഈ ഒരു സാധ്യത മുതലെടുത്തുകൊണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാകാൻ സാധ്യതയുണ്ടാകും എന്നതിനെ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ ആയിരിക്കണം ഇത്തരത്തിലൊരു സുരക്ഷാ നടപടികൾ നേരത്തെ തന്നെ ഈ തെരഞ്ഞെടുപ്പ് കാലം തുടങ്ങുമ്പോൾ തന്നെ ആവിഷ്കരിക്കുന്നത്. എന്തായാലും ഇത്തരത്തിലൊരു സുരക്ഷാ നടപടികൾ അല്ലെങ്കിൽ ചെക്ക് പോസ്റ്റുകൾ, അതുവഴി പോകുന്ന ഓരോ വാഹനങ്ങളും വളരെ സൂക്ഷ്മമായി നിരീക്ഷിച്ചും പരിശോധിച്ചും മാത്രം കടത്തിവിടുക എന്ന ഒരു തീരുമാനം എടുത്തത് രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്കും കേരളത്തിൻ്റെ സുരക്ഷയ്ക്കും ഒക്കെ ഒരുപാട് പ്രയോജനം ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇതൊരു നല്ല ഒരു നിലപാടായി, നല്ലൊരു തീരുമാനമായി തന്നെയാണ് ഇപ്പോൾ മാഹി നിവാസികൾ പോലും കാണുന്നത്. ന്യൂസ് ഡെസ്ക്, കർമാനസ്.